എല്ലാ മലയാളികളുടെയും അറിവിലേക്ക് ഒരു പ്രധാന കാര്യം ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ പ്രധാനമന്ത്രി നമ്മൾ തൊഴിൽ ചെയ്ത് വീടും നാടും നോക്കാൻ വേണ്ടി അനുവദിച്ച് തന്നിരിക്കുന്നതാണ് ഈ മുദ്ര ലോൺ. മുദ്ര ലോണിനെ കുറിച്ച് ഇന്ന് പല തെറ്റിദ്ധാരണകളുണ്ട്. നമ്മൾ അന്വേഷിച്ച് പോയി ചെന്നാൽ ബാങ്കിൽ അത് അപേക്ഷ സ്വീകരിക്കില്ല, അവർ റിജക്റ്റ് ചെയ്യണു, ഇവിടെ കൊടുക്കണില്ല, ഞങ്ങളുടെ ഏരിയ ഇതല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഒഴിവാക്കുന്ന ഒരു പ്രവണത ഇപ്പം കേരളത്തിലുടനീളം കണ്ടുവരുന്നുണ്ട്. അപ്പം ഇങ്ങനെ അപേക്ഷ സ്വീകരിക്കാത്ത ബാങ്കിന് എതിരെ നമുക്ക് നടപടിയെടുക്കാൻ സാധിക്കും. ഒരു ഏരിയ ഒന്നും പ്രധാനമന്ത്രി പറഞ്ഞിട്ടില്ല. നമുക്ക് ഗ്യാരണ്ടി തരുന്ന നമ്മുടെ പ്രധാനമന്ത്രിയാണ്. ഏറ്റവും കുറഞ്ഞ തുക 50,000 രൂപ, ഏറ്റവും കൂടുതൽ 10 ലക്ഷം വരെ. ഇതിന് ഈടോ ജാമ്യം ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്കിപ്പോൾ വിദ്യാഭ്യാസ ലോൺ ഇതുപോലെ കിട്ടുന്നുണ്ട്. അപ്പോൾ വിദ്യാഭ്യാസ ലോൺ കിട്ടുമ്പോൾ അത് നമ്മൾ ജോലി കിട്ടിയ ശേഷം അടച്ചു തുടങ്ങിയാൽ മതി. ആ കിട്ടുന്നോടം വരെയുള്ള പലിശ കേന്ദ്ര സർക്കാരാണ് അടയ്ക്കുന്നത്. അതുപോലെ നമ്മൾക്ക് ഒരു വ്യവസായം അല്ലെങ്കിൽ ഒരു ബിസിനസ്, ഒരു തൊഴിൽ തുടങ്ങിയാൽ അത് നമ്മുടെ മാത്രം അവകാശമല്ല, നമുക്ക് മാത്രമല്ല അതുകൊണ്ടാണ് നേട്ടം. നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ അയൽവക്കക്കാർ, നമ്മുടെ നാട് ഒക്കെ രക്ഷപ്പെടും. അപ്പോൾ അതെല്ലാം കണ്ടിട്ടാണ് പ്രധാനമന്ത്രി ഇങ്ങനെ സ്കീം നമുക്ക് വേണ്ടി ഇറക്കി തന്നിരിക്കുന്നത്. അപ്പം നമ്മൾ ലോൺ അപേക്ഷിക്കുമ്പം ബാങ്കുകാർ നമ്മളെ ചവിട്ടി കൂട്ടുന്നുണ്ട്. അപ്പം ബാങ്ക് പറയുന്നത് ഇതിനൊന്നും ഞങ്ങൾക്ക് നേരമില്ല, പ്രധാനമന്ത്രി അങ്ങനെ പലതും പറയും. പ്രധാനമന്ത്രിയുടെ ഓഫീസ് നമുക്ക് വേണ്ടി ബാങ്ക് ഗ്യാരണ്ടി കൊടുത്തിട്ടുണ്ട്. നമുക്ക് ജാമ്യം നൽകുന്നത് പ്രധാനമന്ത്രിയാണ്. അപ്പോൾ വ്യക്തമായ ഒരു പദ്ധതി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാങ്ക് ലോൺ തന്നേ പറ്റുള്ളൂ. എന്തൊക്കെ വേണമെന്ന് പറഞ്ഞുതരാം. 3 പേജുള്ള അപേക്ഷാ ഫോം, ആധാർ കാർഡ്, പാൻ കാർഡ്, തിരിച്ചറിയൽ കാർഡ്, 2 ഫോട്ടോ, പ്രോജക്റ്റ് റിപ്പോർട്ട്, ഇത്രയും ഉണ്ടെങ്കിൽ ലോൺ അപേക്ഷിക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ലോൺ അപേക്ഷിക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ അപേക്ഷയെല്ലാം പൂർത്തീകരിച്ച് അത് വന്നിട്ട് നമ്മൾ നേരെ രജിസ്റ്റേർഡ് പോസ്റ്റിൽ അയച്ചു കൊടുക്കണം, വിത്ത് ADയോടുകൂടി ബാങ്ക് തൊട്ടടുത്ത ബാങ്കിലേക്ക്. ഇപ്പോൾ കയ്യിൽ വാങ്ങിക്കാത്തവർക്ക് അത് ഒപ്പിട്ട് വാങ്ങിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. അപ്പോൾ അത് എൻട്രി ആവും. അവർ 15 ദിവസത്തിൽ നിങ്ങൾക്ക് ലോണ് തന്നിരിക്കുന്നതാണ് നിയമം. തരാൻ പറ്റണില്ലെങ്കിൽ അത് രേഖാമൂലം അറിയിക്കണം. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റ് അപേക്ഷയിൽ വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊജക്റ്റ് സംഗീകരിക്കാൻ പറ്റണില്ലെങ്കിൽ, അത് നിങ്ങൾക്ക് തിരുത്തി കൊടുക്കാൻ അവസരമുണ്ട്. അപ്പോൾ ഈ തിരുത്തി കൊടുക്കുന്ന അവസരത്തിൽ നിങ്ങൾക്ക് ആ ലോണ് മടക്കി കിട്ടും. ലോണ് കിട്ടാതെ വരികയാണ്, ഇനി ബാങ്ക് റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് വേറൊരു കവറിലാക്കിയിട്ട് അതിൻ്റെ കൂടെ എന്താണ് കാരണം ബാങ്ക് റിജക്റ്റ് ചെയ്യാനുള്ള കാരണം, പ്രധാനമന്ത്രി ഞങ്ങൾ ചീറ്റ് ചെയ്യുമായിരുന്നെന്നും പറഞ്ഞ്, അല്ലെങ്കിൽ ഇതിനെന്താണ് നടപടിയെടുക്കണമെന്നും പറഞ്ഞ് നമ്മൾ പ്രധാനമന്ത്രി അഡ്രസ്സിലേക്ക് അത് നമ്മൾ അയച്ചു കൊടുക്കണം. ഇനി ഏതെങ്കിലും ബാങ്കിൽ നിങ്ങൾ ഇതിന് മുദ്ര ലോൺ ചോദിച്ച് തരുന്നില്ലെങ്കിൽ അവിടെ ഒരു ഫ്ലെക്സിൻ്റെ ബോർഡ് വെക്കുക, സോറി പ്രൈം മിനിസ്റ്റർ, നോ മുദ്ര ലോൺ ഹിയർ എന്ന് ബോർഡ് വെക്കുക. എന്നിട്ട് അതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് പ്രധാനമന്ത്രിക്ക് മെയിൽ ചെയ്ത് കൊടുക്കുക. കേരളത്തിലെ എല്ലാ ബാങ്കുകളും നിർബന്ധമായിട്ട് ഈ ലോൺ കൊടുത്തിരിക്കണം. 15 ദിവസത്തിനുള്ളിൽ ലോൺ കൊടുത്തിരിക്കണം. അപ്പോൾ നിങ്ങളുടെ ലോൺ ആപ്ലിക്കേഷൻ ബാങ്കിൽ വന്ന് 15 ദിവസത്തിനുള്ളിൽ ലോൺ കൊടുത്തിരിക്കണം. രണ്ടാമത്തെ കാര്യം, ഈട് വെടുക്കേണ്ട ആവശ്യമില്ല. മൂന്നാമത്, നിങ്ങൾക്ക് വ്യക്തമായൊരു പദ്ധതി ഉണ്ടെങ്കിൽ, ഇപ്പം ഗൾഫിലൊക്കെ പോയി കഷ്ടപ്പെട്ട് വെയിൽ കൊണ്ട് നരകയാതന അനുഭവിക്കുന്ന എല്ലാവരോടും കൂടി പറയുകയാണ്, അവരുടെ ബന്ധുക്കളോട് പറയുകയാണ്, എത്രയും വേഗം തിരിച്ചു വരിക, ലോണിന് അപേക്ഷ കൊടുക്കുക. നിങ്ങൾക്ക് ഈ പ്രധാനമന്ത്രി ഇരിക്കുന്ന കാലത്ത് ലോൺ കിട്ടുന്ന കാര്യം ഉറപ്പാണ്. കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പം തൊഴിൽ ചെയ്യാൻ വേണ്ടി പൈസ ഇല്ലാത്ത ആൾക്കാർക്ക് പ്രധാനമന്ത്രിയുടെ ഗ്യാരണ്ടി കിട്ടുന്ന ലോണാണ്, ഇത് വാങ്ങിച്ച് നല്ല രീതിയിൽ പ്രയോഗിക്കുക. നല്ലവണ്ണം ഇനി വിനിയോഗിക്കുമ്പം അത് 4 പേർക്ക് വീണ്ടും തിരിച്ചടവ് വരുമ്പോൾ വീണ്ടും 4 പേർക്ക് കൊടുക്കാൻ സാധിക്കും. അപ്പം അങ്ങനെ ചെയ്താൽ നമ്മുടെ നാട് ഗൾഫ് രാജ്യങ്ങളെക്കാളും പെട്ടെന്ന് രക്ഷപ്പെടും. ഈ നോട്ട് നിരോധനം വഴി ഇഷ്ടംപോലെ പണം ബാങ്കിൽ വന്ന് കുമിഞ്ഞു കൂടിയിട്ടുണ്ട്. അവർ വെറും വീട് പണിയാനും കാറ് വാങ്ങിക്കാനും മാത്രം ലോണ് കൊടുക്കാതെ അതൊന്ന് തിരിച്ച് നമ്മുടെ രാജ്യത്തിന് പുരോഗതി ഉണ്ടാകുന്ന കാര്യങ്ങളല്ല, പുരോഗതി ഉണ്ടാകുന്ന വ്യവസായം, തൊഴിൽ, കൃഷി, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ നാട് നന്നാവുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി മുടക്കാൻ വേണ്ടി പ്രധാനമന്ത്രി തന്ന ഫണ്ട് വേണ്ടവണ്ണം വിനിയോഗിക്കുക, എല്ലാവരും രജിസ്റ്റേർഡ് അയച്ചു കൊടുക്കുക. ഇനി ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ എൻ്റെ ഫോൺ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ വ്യക്തമായ ഉത്തരം തരുന്നതാണ്. വേഗം അപേക്ഷിക്കുക ബാങ്ക് ലോണിന്. രജിസ്റ്റേർഡ് അപേക്ഷിച്ച് പശു വളർത്താൻ കിട്ടും 50,000, 1 ലക്ഷം, 2 ലക്ഷം, 3, ആട് വളർത്താൻ, കോഴി വളർത്താൻ, കൃഷി ചെയ്യാൻ, അതിനൊക്കെ പ്രൊജക്റ്റ് ഉണ്ടാക്കി കൊടുത്താൽ മതി. മൂന്നാമത്, നിങ്ങൾക്ക് ഒരു ബിസിനസ് ചെയ്യാം. നിലവിലുള്ള കച്ചവടക്കാരോട് പറയുകയാണ്, എല്ലാം കേരളത്തിൽ ബിസിനസ് ചെയ്യുന്ന ചെറുകിടക്കാരായ ബിസിനസ്സുകാരോടും പറയുകയാണ്, നിങ്ങൾക്ക് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ കുറവുണ്ട്, അല്ലെങ്കിൽ ബിസിനസ് ഒന്ന് എക്സ്പാൻഷൻ ചെയ്യണം. അപ്പോൾ അതിനുള്ള ഫണ്ട് നമ്മൾ കേന്ദ്ര ഗവൺമെൻറ് നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ ഇത് വേഗം മേടിച്ചെടുക്കുക, വേഗം മേടിച്ച് നല്ലോണം വിനിയോഗിക്കുക, രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി നല്ലോണം വിനിയോഗിക്കുക, അങ്ങനെ വിനിയോഗിക്കുക. പറ്റിക്കാൻ വേണ്ടി ചെന്ന് കഴിഞ്ഞാൽ ലോണ് കിട്ടില്ല. നിങ്ങളുടെ വ്യക്തമായ പ്രൊജക്റ്റ് റിപ്പോർട്ട്, ജെന്യുവിനായ ഒരു പ്രൊജക്റ്റ് റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക്
ലോൺ കിട്ടും. ഇപ്പം ഗൾഫിൽ പോയി കഷ്ടപ്പെടുന്ന 10,000 5,000 ഒക്കെ ശമ്പളം കിട്ടുന്ന ആൾക്കാരുണ്ടാവും, 20,000 30,000 ശമ്പളം കിട്ടുന്നുണ്ടാവാം. വേഗം മടങ്ങി വരിക, ഇവിടെ വന്ന് നമുക്ക് ചെയ്യാം. ഇഷ്ടം പോലെ പദ്ധതികളുണ്ട്. ഇനി പ്രൊജക്ട് മോഡൽ ഇഷ്ടം പോലെ വെബ്സൈറ്റിൽ ഇട്ടിട്ടുണ്ട്, ആപ്ലിക്കേഷൻ വെബ്സൈറ്റിൽ ഇട്ടിട്ടുണ്ട്. അതെല്ലാം ഡൗൺലോഡ് ചെയ്ത് ഫില്ല് ചെയ്ത് രജിസ്റ്റേഡ് അയച്ചു കൊടുത്ത് ബാങ്കിന് എത്രയും വേഗം ആനുകൂല്യം വാങ്ങിച്ചെടുക്കുക. ഇനി ബാങ്ക് എടുത്തായിരുന്നില്ലെങ്കിൽ ഫ്ലെക്സ് കോഡ് വെച്ച് പ്രതിഷേധിക്കുക. നമ്മൾ വിദ്യാഭ്യാസ ലോൺ എങ്ങനെ വാങ്ങിച്ചെടുത്തോ അതുപോലെ കേരളത്തിലെ ജനങ്ങൾ ഈ ലോൺ വാങ്ങിച്ചെടുത്ത് വേണ്ടവണ്ണം വിനിയോഗിക്കുക. അതിനുശേഷം നമ്മുടെ രാജ്യം നന്നാവട്ടെ. അല്ലാതെ ബാങ്ക് മാനേജർ നിഷ്പക്ഷമായിട്ട് നിൽക്കാതെ അവർ ഈ ലക്ഷക്കണക്കിന് ജനങ്ങളുടെ കണ്ണീര്, അവരുടെ കുടുംബം അനാഥമായി പോകുന്നതിന് എതിരെ നിൽക്കണം.